വയനാട്ടിൽ കെ മുരളീധരൻ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. കെ പി സി സിയുടെ അന്തിമഘട്ട ചർച്ചയിൽ മുരളീധരന്റെ പേരിനാണ് മുൻതൂക്കം. എന്നാൽ ഹൈക്കമാൻഡ് മത്സരിക്കാൻ അനുമതി നൽകുമോ എന്നതാണ് നിർണായകം. സാധ്യതാ പട്ടികയ്ക്ക് കെ പി സി സി നാളെ അന്തിമരൂപം നൽകും. തിങ്കളാഴ്ച ഡൽഹിയിലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. അതുകൊണ്ട് തന്നെ മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ മുതൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ പേര് വരെ ഉയർന്നിട്ടുണ്ട് ഇവിടെ. എന്നാൽ കെ പി സി സിയുടെ അന്തിമഘട്ട ചർച്ചകളിൽ കെ മുരളീധരന്റെ പേരിനാണ് മുൻതൂക്കം. വയനാട് ഡി സി സിയും മുരളീധരനെ അനുകൂലിക്കുന്നതായാണ് സൂചന. എം എൽ എമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ പൊതു തീരുമാനം. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് മുരളീധരൻ. ജയിച്ചാൽ ശക്തമായ ത്രികോണ മത്സരം നേരിട്ട വട്ടിയൂർക്കാവിൽ പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പേര് പോയാലും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. എറണാകുളത്ത് കെ വി തോമസിനെതിരെ പ്രാദേശിക എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഹൈബിയുടെ പേര് പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചന. എ എം ആരിഫ് എം എൽ എ സി പി എം രംഗത്തിറക്കിയ സാഹചര്യത്തിൽ നേരിടാൻ ജനസമ്മതം തന്നെ വേണ്ടിവരും. വി എം സുധീരൻ മത്സരിക്കില്ലെന്ന് ആവർത്തിച്ചതോടെ പകരക്കാരനെ തേടുകയാണ് കെ പി സി സി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും നാളെ ഒന്നിച്ചിരുന്ന് സാധ്യതാ പട്ടിക തയ്യാറാക്കും. ഞായറാഴ്ച പട്ടികയുമായി മൂവരും ഡൽഹിക്ക് പോകും. തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.